Hi all, this is Cock. Kallanum Bhagavathiyum. East Coast Vijayan director and the Tamil Ganilla. A three album Sakachi, the Manalil Super Jidan, but at the end of the cinema, like the Negativity Citilla. E cinema with this man and then he the Unilla. At the end, the producer, and the Nagashi, at the end, in a cinema chain. Arkum Pratish Nastola, Nastama, Lava, Elm, and the other. KV Anil in the Varena. Writer, Adam under the script, Edithi another. Music, Ranjindash. Ranjindash is the pinna songs on the Corapella, Cella songs, other situation at Yoichi on the Rithan and Chedrikin. Score Angana Pratisha in back in Dagate in Feel Italia. You see my Katha, Katha Nadakun the drama Prestana, Palakad, Kolangoda, Abagana Tunu, Panega Ganandu. But Arden then, you call Nadakun the Palakad Anangilim. Aren't the ne Palakkad slang used in the Vishnu Unnikrishnan again? Yen narrida. Is Adanam. Pully cut up an elegant some side again, the some side than yan. Is the Nagatam aren't the ne Vishnu Matula, aren't the ne Palakkad slang, Bushitilla, Palakkadanakan, Kadianangil Pude. Pinne is in a good superior angle, Totangi, to be frank, Totakatlani will a person don't need a boring item the field at Lang and a pretty chamber low. Is in a male only good thing nor a Vishnu. ഞാൻ മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സിനിമ എത്ര മോശമായി കഴിഞ്ഞാലും നല്ല ആക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ പെർഫോമൻസ് ദേ വിൽ സ്റ്റാൻഡ് അപ്പാർട്ട് ദേ വിൽ റൈസ് എബോവ് ദ ഫിലിം അങ്ങനെ ലാസ്റ്റ് വെടിക്കെട്ട് കണ്ടപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു വളരെ നന്നായിട്ട് ആ സിനിമ അത്രയും കൂതറ സിനിമയായിരുന്നെങ്കിലും അതിൽ വിഷ്ണു വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്ണു ഇസ് ബേസിക്കലി ഗുഡ് ആക്ടർ അത് ഈ സിനിമയിലും വളരെ വ്യക്തമാവുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഫാൻറ്റസിയാണ് ഫാൻറ്റസി വന്നത് മുതൽ ഇതൊരുമാതിരി ഭക്തി സീരിയൽ പുരാണ സീരിയൽ അങ്ങനത്തെ പരിപാടി എസ്പെഷ്യലി ഇതിലെ ഗ്രാഫിക്സ് ഒക്കെ കാണണം ഇവരിട്ടിട്ടിരിക്കുന്ന ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഓം നമശിവായും ജയ ഹനുമാനും കാണുന്ന കാലത്ത് പോലും ഇത്രയും മോശം ഇഫക്ട്സ് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും അത് തന്നെ അതായത് ടെക്നിക്കലി ഒന്നും യാതൊരു ക്വാളിറ്റി ഇല്ല ബട്ട് ഡി ഒ പി രതീഷ് റാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി നൈറ്റ് സീൻസ് ഇതിലൊരു റിവറിലുള്ള ഒരു സീനുണ്ട് അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റുള്ള സീനുണ്ട് അത് കറക്റ്റ് റിയൽ നൈറ്റായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ റിയലി ഡിഡ് വെൽ ഡി ഒ പി ഇൻ ദാറ്റ് കേസ് അല്ലാതെ പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ഈ സ്കൂൾ ജനോത്സവത്തിൽ സംഘനൃത്തമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലുള്ള കോസ്റ്റ്യൂംസ് കാണാം ഭഗവതി അതുപോലെ പിന്നെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു റിലീജിയസ് ആയിട്ടുള്ള പലതും നമ്മൾ കാണാറുണ്ട് അങ്ങനത്തെ ഒരു പരിപാടി വെച്ചിട്ടുള്ള ഒരു കുറേ സോങ്സ് അതാണ് രതീഷ് പിന്നെ സോറി രഞ്ജിൻ രാജ് അങ്ങനത്തെ സോങ്സൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങനത്തെ ആംബിയൻസ് അപ്പോൾ അത്തരം പുരാണ സീരിയലുകൾ പിന്നെ ഭക്തി സീരിയലുകൾ ഇപ്പോൾ ഹിന്ദി സീരിയൽസിലൊക്കെ കാണുമ്പോഴത്തെ ഇഫക്ട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മേ ബി കുറേ സ്ത്രീകൾക്ക് അല്ലെ അതുപോലത്തെ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടേക്കാം അല്ലാതെ കാരണം പറഞ്ഞല്ലോ ഈ ഫാൻറ്റസി കാണാൻ ആളുകൾക്ക് ബേസിക്കലി ഭയങ്കര താല്പര്യമാണ് പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ തന്നെ ഫാൻറ്റസി കാണാൻ താല്പര്യമാണ് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാളികപ്പുറത്തിൻ്റെ വലിയ വിജയം ഫാൻറ്റസിയാണ് രോമാഞ്ചം പോലും ഇത്രയും വലിയ വിജയമാകാൻ കാരണം അതാണ് അതിലുള്ള ഈ ഒരു ഫാൻറ്റസി എലിമെൻസ് കൊണ്ടാണ് ബട്ട് ദ പ്രോബ്ലം ഈസ് ഈ ഫാൻറ്റസി വൃത്തിക്കെടുത്ത് വർക്കായിട്ടില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ഭയങ്കര ക്രിഞ്ചായിരിക്കും എനിക്ക് അതാണ് ഈ സിനിമ കൊണ്ടുണ്ടായിട്ടുള്ളത് ഇവരെന്താണ് ഈ കാണിക്കുന്നതെന്ന് തോന്നിപ്പോകും അതായത് ഭഗവതി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു ആ പ്ലോട്ട് അങ്ങനെ പോകുന്നു പക്ഷെ ഒരു തരത്തിലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ യാതൊരുവിധ ക്വാളിറ്റിയോ അതിനില്ല എന്തൊക്കെയോ പറയാൻ വേണ്ടി ഇങ്ങനെ പിന്നെ ഒരു ഫാൻറ്റസി എടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതുപോലെയാണ് ഈ സിനിമയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല തുടക്കത്തിലെ വിഷ്ണു അനുശ്രീ കോമ്പിനേഷൻ സീൻസൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു അവരുടെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ കുറച്ച് സീൻസ് ഉണ്ട് അനുശ്രീയുടെ കാര്യം പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു കഥാപാത്രമാണ് അനുശ്രീ ചെയ്തിരിക്കുന്നത് പക്ഷേ അവരുടെ മേക്കപ്പ് സ്കിന്നൊക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്തിട്ട് അതായത് ഒരു സ്കിൻ കെയർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയ്ക്ക് അവർ തന്നെ നേരെ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അഭിനയിച്ച പോലെയുണ്ട് ആ ഒരു കഥാപാത്രത്തിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദാരിദ്ര്യമാണ് പക്ഷെ അത് എവിടെയും കാണാനില്ല വിഷ്ണു അവരെ നിൽക്കുന്ന സീൻസിൽ അവരെ ഇങ്ങനെ പ്രത്യേകം എടുത്തു പിടിക്കുക പിന്നെ അവരുടെ അമ്മയായിട്ട് മാലാപാർവതി മാലാപാർവതിക്ക് ഇതിനകത്ത് വയ്യ തീരെ വയ്യാതായിട്ടാണ് അവർ ഉള്ളത് അങ്ങനെ പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വന്നു പോകുന്നുണ്ട് സലീം കുമാർ ഒരു പള്ളിയിലച്ഛനാണ് ടൈറ്റിൽ സോങ്ങിൽ സലീം കുമാർ ഭയങ്കര ലിപ്പൊക്കെ കൊടുത്ത് അഭിനയിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വർക്ക് ആയിട്ടില്ല അതിലൊരു പള്ളിയിലച്ഛൻ ഡാൻസ് ചെയ്യുന്നുണ്ട് അത് നല്ല കീടലൻ ഡാൻസ് ആയിരുന്നു നല്ല രസത്തിൽ ആ പള്ളിയിലച്ഛൻ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ചെമ്പിൽ അശോകൻ മറ്റേ നമ്മളെ വിഷക്കോൽപ്പാപ്പി അദ്ദേഹത്തിൻ്റെ പേരെന്താ പ്രകാശ് എന്നോ അങ്ങനെ എന്താണോ തോന്നുന്നു പേര് അദ്ദേഹം അവർ പിന്നെ കുറേ ഫ്ലാഷ് ബാക്ക് അങ്ങനെ പരിപാടികളാണ് പ്രേംകുമാർ ഇതിൻ്റെ കഥാപാത്രം ചെയ്യുന്നുണ്ട് പ്രേംകുമാർ വന്ന് പഴയ പ്രേംകുമാറിൻ്റെ ഇമിറ്റേഷൻ എന്നല്ലാതെ
ഒന്നും കൈനിടാൻ പറ്റുന്നില്ല. നോബി ഒരു പോലീസാണ്. പുള്ളിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താടിയുണ്ട്. അപ്പോൾ താടിയിൽ ആളെ പിടിച്ചിട്ട് അങ്ങ് ശബരിമലയ്ക്ക് പോകുന്ന പോലീസാക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ഒരു ആചാരമാണ്, അത് ഇതിൽ ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് മുരളി, അദ്ദേഹം ഒരു ഉത്സവം നടത്തിപ്പുകാരൻ, ഒരു ക്ലീഷേ കഥാപാത്രം, അദ്ദേഹം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ജോണി ആൻ്റണി, ജോണി ആൻ്റണി ഒരു സമയത്ത് വിചാരിച്ച അദ്ദേഹം വേറെ ലെവലിൽ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് ഭയങ്കര റെപ്പിറ്റേഷൻ. ഇപ്പം ജോണി ആൻ്റണി സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഇദ്ദേഹം എന്തുവാ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നുന്നില്ല. ഇതിൽ ജോണി ആൻ്റണി ചെയ്ത ക്യാരക്ടർ എനിക്ക് തീരെ പൊക്കായിട്ടില്ല. പണ്ട് ജഗതിയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഒരു തരത്തിലും അത് ഹരീഷ് കണാറിൻ്റെയൊക്കെ ഒരു അവസ്ഥ തന്നെയാണ് ജോണി ആൻ്റണി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹരീഷ് കണാറൻ നമ്മൾ കാണാറില്ലല്ലോ. അത് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഒരേപോലത്തെ വിരസത ഉളവാക്കുന്ന, ആവർത്തന വിരസത ഉളവാക്കുന്ന ആക്ടിങ് തന്നെ ചെയ്ത് 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 ഇപ്പോൾ ജോണി ആൻ്റണി ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. രാജേഷ് മാധവൻ, അതെ, എനിക്ക് വളരെ താല്പര്യമുള്ള ആക്ടറാണ്. പക്ഷേ ഇതിൽ ഭയങ്കര കോളായിട്ടുണ്ട്. രാജേഷ് മാധവൻ്റെ ഒരു കോമഡി വോക്കായിട്ടുള്ള മാത്രമല്ല, ഭയങ്കര ഓവർ ആക്ടിങ്, മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കൽ, അതായത് കോമഡി കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു കഷ്ടപ്പാടില്ലേ, അതാണ് രാജേഷ് മാധവൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സീരിയൽ പോലെ എങ്ങനെ എടുത്തു വെക്കുമെന്ന് വെച്ചാൽ നമുക്ക് കാണാം. കറക്റ്റ് ഇവർ കാണിക്കുന്ന അഭിപ്രായങ്ങൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇത്തരം സീരിയൽ സിനിമകൾ പരിപാടിയാകുമ്പോൾ. അതാണ് രാജേഷ് മാധവൻ ഇതിനകത്ത് പറ്റിയിട്ടുള്ളത്. ഈ സിനിമയുടെ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് വളരെ വ്യക്തമാണ്. ബട്ട് ഇതൊരു പ്രൊപ്പഗാൻഡ ഫിലിമാണെന്ന് പറയാനും പറ്റൂല. പക്ഷേ ഇത് അവസാനമാകുമ്പോഴത്തേക്കും ഭഗവതിയും പരിപാടിയൊക്കെ പറഞ്ഞു വന്നിട്ട്, ഇപ്പോൾ നമ്മൾ മാളികപ്പുറമായി കഴിഞ്ഞാലും അതിന് മുമ്പ് ഇറങ്ങി മേപ്പടിയനായി കഴിഞ്ഞാലും സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സിനിമയിൽ ഉടനീളം ഡയലോഗ്സ് മൊത്തം സർക്കാരിനെതിരെയാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഡയലോഗ്സ്, ലോട്ടറിയെ കുറിച്ചായി കഴിഞ്ഞാലും പി എസ് സി നിയമനങ്ങളെ കുറിച്ചായി കഴിഞ്ഞാലൊക്കെ വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് എതിരെ ഇങ്ങനെ നിരന്തരം, അത് നമുക്ക് മനസ്സിലാവും. വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുക, അതായത് കഥാപാത്രങ്ങൾ അത്തരത്തിലെ കഥാപാത്രങ്ങളായതുകൊണ്ടല്ല, അവരിൽ കൂടെ ഈസ്റ്റ് കോസ്റ്റ് വിജയന് പറയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ്. അതാണ് ഈ സിനിമയുടെ പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവസാനമാകുമ്പോഴത്തേക്ക് ഭയങ്കര സ്യൂഡോ സ്യൂഡോ പരിപാടി. അതിൽ തന്നെ ഈ പിന്നെ എക്സ്ട്രീം റൈറ്റിനെ പല സീനുകളിലും മൈൽഡായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് അവരൊക്കെ നല്ല റിലീജിയസ് ഹാർമണിയൊക്കെ ഉള്ള ആളുകളാണെന്ന് കാണിക്കുന്ന രീതിയിലേക്കുള്ള സീൻസൊക്കെ ഉണ്ട്. പിന്നെ അവസാനമാകുമ്പോഴത്തേക്കാൻ പറയുന്നത് സ്യൂഡോ മതമൈത്രി പരിപാടി, അഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ള പറഞ്ഞ ബോർഡൊക്കെ കാറ്റിലൊക്കെ പറന്നു പോകുന്നു, അങ്ങനത്തെ പക്ക സ്യൂഡോ പരിപാടി. പിന്നെ അറിയാലോ ഭഗവതി ഭക്തി ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിച്ച് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഭക്തി സീരിയലുകളൊക്കെ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇമോഷണലി കണക്റ്റായിരിക്കാം, കണക്റ്റായേക്കാം. അല്ലാതെ ആസ് എ ഫിലിം ഇത് ഒരു തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഫിലിമാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഹാപ്പി എൻഡിംഗ് ഉള്ള ഒരു ടിപ്പിക്കൽ സിനിമയായിട്ടാണ് ഇത് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഫാൻറ്റസി സിനിമകൾ, പ്രത്യേകിച്ചും ഈ റിലീജിയസ് ആയിട്ടുള്ള ഈ ദൈവങ്ങളെയും ഭഗവതിയെയും അയ്യപ്പനെയൊക്കെയുള്ള സിനിമകൾ ഇനിയും ധാരാളമായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് അവിടെ വലിയൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് എന്ന് ഇവർ ധരിക്കുന്നത് കൊണ്ടാണോ, ഇനി റിയലി അങ്ങനെ ഉള്ളത് കൊണ്ടാണോ, എന്തായി കഴിഞ്ഞാലും, ബട്ട് ദ തിങ് ഈസ് സിനിമയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ, നല്ല സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ, അത് നന്നായിട്ട് മേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അത് പിന്നെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രേക്ഷകനായിട്ട് സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കില്ല. മാളികപ്പുറം വിജയിച്ചത് അത് അയ്യപ്പൻ്റെ കഥയായത് കൊണ്ടേയല്ല. മാളികപ്പുറം എല്ലാ ആളുകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും, എല്ലാ മതസ്ഥരും, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ ആ സിനിമ കാര്യക്കാരുണ്ട്. അത് ആ സിനിമ കാണുമ്പോൾ ആ ഒരു ഇമോഷൻ കിട്ടിയത് കൊണ്ടാണ്, ആ ഫാൻറ്റസി വർക്കായതുകൊണ്ടാണ്. അല്ലാതെ ഒരു പ്ലോട്ട്, ഇത്തരത്തിലൊരു പ്ലോട്ട് എഴുതിയിട്ട് ഒരു ടെംപ്ലേറ്റ് സാധനം എഴുതിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭക്തന്മാരും അതുപോലെ ആളുകളും കാര്യമായിട്ട് എല്ലാ സിനിമകളും വിജയിപ്പിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക്സിന് ആളുകൾ എല്ലാ സിനിമയും വിജയിപ്പിക്കുന്നത് കരുതി കഴിഞ്ഞാൽ അത് മണ്ടത്തരം. ഇവിടെ രാമസിംഹൻ്റെ സിനിമ പോലും വിജയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ നന്നായാൽ കൊള്ളാം, അല്ലെങ്കിൽ ഖതം കുത.